വസീറുൽ കഹ്റുബ ഫീഹ കൈരള ഹാലിയ. ഇപ്പോൾ കേരളത്തിലെ വസീറുൽ കഹ്റുബ, കഹ്റുബ എന്നാൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എന്താണ് വൈദ്യുത മന്ത്രി ആരാണ് എന്നാണ്. ഇത് സംബന്ധിച്ച് ഓരോ സന്ദർഭങ്ങളിൽ മാറിപ്പോയി. ഇപ്പോൾ ശരിക്ക് കൃഷ്ണൻകുട്ടി, കെ കൃഷ്ണൻകുട്ടി ആണ് എന്താണ് വൈദ്യുത മന്ത്രി ആയിട്ടുള്ളത്. പിണറായി വിജയൻ, ശിവൻകുട്ടി, രാജൻ, ഇതൊക്കെ കൂടുതൽ ഇതേപ്പെടില്ല, കെ രാജൻ ഒന്നും പെടില്ല. അപ്പം കൃഷ്ണൻകുട്ടിയാണ്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറും. അപ്പൊ നിങ്ങൾ വസീർ കുറെ മന്ത്രിമാരുടെ പേരുകൾ പഠിച്ചിട്ട് പോവുക. മയ്യിസ് ഖൈറ മുത്ത ജാനിസ്, കൂട്ടത്തിൽ പെടാത്ത എഴുതുക, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഖൈറ മുത്ത ജാനിസ് എന്നുള്ളത്. ബാഹത്ത്സ്, സാഹത്ത്സ്, ഫിനാർ, ഇത് മൂന്നും ഒരേ അർത്ഥമാണ്. സാഹിൽ എന്നുള്ളത് തീരമെന്നാണ്, ഫിനാർ എന്നാൽ മുറ്റം, മൂന്നും മുറ്റം എന്നാണ് അർത്ഥം. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഖൈറ മുത്ത ജാനിസ് സാഹിലാണ്. ഓക്കെ. പിന്നെ ഇഖ്തറിൽ ജുംലത്തി സഹീഹ, ശരിയായ ജുംല തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. കാനൽ വലത നായിമൻ, കാനൽ വലതു നായിമുൻ, കാനൽ വലതു നായിമൻ, ഇതാണ് ശരി. കാരണം കാന വന്നു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണ് വം കൊടുക്കണം. അതിനുശേഷമുള്ള ഹബറു കാനയ്ക്ക് ഫതഹ തൻവീൻ കൊടുക്കണം. അത് മാത്രം ശരി, ബാക്കിയുള്ളതൊന്നും അങ്ങനെയല്ല കിടക്കുന്നത്, ശരിയല്ലേ. ഇനി മൻ യുഅറഫ് ബി ബേപ്പൂർ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്, ആരാണെന്നറിയില്ലേ? ഇ ടി മുഹമ്മദ് ബഷീർ, വക്കം മുഹമ്മദ് ബഷീർ, വി ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു ബഷീറാണ് വൈക്കം മുഹമ്മദ് ബഷീർ, അല്ലെ? ആണ് ഉത്തരം. പിന്നെ മാഹി ആസിമത്തുൽ ബഹ്റൈൻ, ബഹ്റൈനിന്റെ തലസ്ഥാനം ഏതാണ്? ഇപ്പൊ തലസ്ഥാനങ്ങൾ മൊത്തം പഠിച്ചിട്ട് പോണം. ബഹ്റൈൻ, മാനി, മനാമ, മനാമയാണ് ബഹ്റൈന്റെ തലസ്ഥാനം, അല്ലെ? മാഡ്രിഡും അല്ല. ഷി അയ്യ മുഖാത്തായത്തിൻ തഖവ് ജാമിയത്ത് കാലിക്കൂട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇത് കാണുമ്പോൾ കാലിക്കറ്റാന്ന് വിചാരിക്കും, പക്ഷേ മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കണ്ണൂർ, മലപ്പുറമാണ് ഉത്തരം. പിന്നെ നിസ്ഫുന് പറയുക, അരയ്ക്ക് പറയുക നിസ്ഫ് എന്നാണ്. മൂന്നിലൊന്നിന് സുലുസ് എന്നാ പറയുക, അങ്ങനെ നാലിലൊന്നിന് എന്ത് പറയുമെന്നാണ്? ഏതാ വരിക? റുബർ കേട്ടോ, റുബർ, റുബർ. സുലുസ് എന്ന് വെച്ചാൽ ആറിലൊന്ന്, ഹൊമസ് അഞ്ചിലൊന്ന്, റാബി എന്ന് വെച്ചാൽ നാലാമത്തെ എന്നാണ്, ാണ് ശരി. പിന്നെ ഫിയൈ സൂറത്തിൻ അത്തുവല ആയ, ഏത് സൂറത്തിലാണ് ഏറ്റവും വലിയ ആയത്തുള്ളത്? ഏത് സൂറത്തിലാണ് സൂറത്തു ആയത്തുദ്ദേഹിനുള്ളത്? സൂറത്തുൽ ബഖറ, ബഖറയാണ് ഉത്തരം. നിസാറുമായത് അലിമറാൻ അല്ല കേട്ടോ, ആയത്തുദ്ദേഹിനാണ് അത്തുവല ആയ, ഏറ്റവും നീളം കൂടി ആയത്. ഉലിത സാലിഹ് മഹ്മൂദ് ഹവാരി, സാലിഹ് മഹ്മൂദ് ഹവാരി ജനിച്ചത് നിങ്ങൾ പഠിച്ച പദ്യത്തിലുള്ളതാണ് അല്ലെ. നഷീദുൽ മദ്രസെ ഫിലസ്തീൻ, ഫിലസ്തീനിലാണ് അദ്ദേഹം ജനിച്ചത്. മിസർ, ഇറാഖ്, ദിമഷ്ക് ഒന്നുമല്ല, ഇവിടെയല്ലേ. അത് ഓർത്തിങ്ങനെ ആളുകളുടെ പേരുകളെ അവരുടെ സ്ഥലം ഇതുപോലെ വയ്ക്കുമെന്ന് നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ തന്നെ വൺപേടി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതിനർത്ഥം, ഇവിടെയല്ലേ. പിന്നെ മുഫ്റദുൻ നിസ, നിസ എന്ന നിസ എന്ന് വെച്ചാൽ വനിതകൾ എന്നാണ്, അതിൻ്റെ ഏകവചനം. അത് നിസ്വ മർ ആമിർ ആദ്നാസ് മർഅത്ത് എന്നാണ്, അതായത് ജമ്മുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത വേറൊരു പദമാണ് എന്താണ് അതിൻ്റെ മുഫ്രദായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിക്കേണ്ട ഒരു വാക്കാണ്. മർഅത്തിന്റെ, മർഅത്തിന്റെ ജമ്മാണ് നിസ, നിസാഇന്റെ മുഫ്രദാണ് മർഅത്ത്. അദദുൽ ഹുറൂഫി കലിമാത്ത് ഇഷ്മ അസദ്, ഇഷ്മ അസദ് എന്ന പദത്തിൽ എത്ര ഹെറഫുകൾ ഉണ്ട് എന്നാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എത്ര ഉണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറെണ്ണം ഉണ്ട്. പക്ഷേ ഇവിടെ ഇസ എന്നുള്ളത് സ് സ എന്നുള്ളത് കൂട്ടി എഴുതിയിട്ടാണ് സ ആയിട്ടുള്ളത്. അപ്പോൾ ഒരക്ഷരം കൂടി കൂടും, ഏഴാകും ഉത്തരം, റെഡിയല്ലേ. പിന്നെ മൻ യുഅറഫ് അബുൽ ലുഗത്തുൽ അറബിയ, അബുൽ ലുഗത്തുൽ അറബിയ എന്നറിയപ്പെടുന്നത് ആരാണ്? യാറൂബിന് കഹ്താൻ, കഹ്താൻ യാറൂബ്, യാറൂബിന് സാമിയ, സാമിയബിന് യാറൂഫ്, യാറൂബിന് കഹ്താൻ. അദ്ദേഹത്തിന്റെ ഈ പേരിൽ നിന്നാണ് യാറൂബ്, അറബ്, അതെന്നാണ് അറബി, അറബി വാക്ക്, അറബി അല്ല അറബിയ എന്ന വാക്കുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഓക്കെ. പിന്നെ പതിമൂന്ന്, മസ്ജിദ് ഭീമ ഫി മുഖാത്ത, ഭീമ പള്ളി തിരുഫാന്ത്ര എവിടെയാണ്, ഏത് ജില്ലയാണ്? തിരുഫാന്ത്രം, കോട്ടയം, കൊല്ലം, മലപ്പുറം, ഏതാ? തിരുഫാന്ത്രം. ഭീമ പള്ളി തിരുവനന്തപുരത്താണുള്ളത്. പതിനാല്, യു എ ഇ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതിന്റെ അറബി എന്നാണ് പറയുന്നത്. അൽ ഇമാറാത്തുൽ മുത്തഹിദ, അൽ ഉമമുൽ മുത്തഹിദ,
الإمارات العربية المتحدة دان شدي United Arab Emirates okay بي إمارات العربية المتحدة ولا دي USA دام بعدين زمان تعرف بي എന്താണ് പയ്യോളി എക്സ്പ്രസ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം ഉഷ, ബി എ ഉഷ, വി ഉഷ, പി ടി ഉഷ, എല്ലാം ഉഷ തന്നെ. പക്ഷെ ശരിയായത് പി ടി ഉഷയാണ്. പിന്നെ മാ മുഅന്നസ് കലിമത്ത് സൗർ, സൗർ എന്ന പദത്തിന്റെ മുഅന്നസ് ഫീമെയിൽ, സൗർ എന്ന് വെച്ചാൽ കാള, ഏതാണ്? സൗറത്താണോ ബക്കറത്താണോ? ബക്കറത്താണോ ഫക്കറത്താണോ? ബക്കറത്ത്. പശു ബക്ക. പിന്നെ പതിനേഴ്, ഫി അയ്യ യൗമിൻ നഖ്തഫ്ൽ യൗമുൽ ഖിറാ, വായനാ ദിനമായി ആചരിക്കുന്നതെന്നാണ്? യൂനിയോ, യൂനിയോ അസാമിനഷർ, യൂനിയോ അത്താസിയഷർ, യൂലിയോ സാമിനഷർ, യൂലിയോ അത്താസിയഷർ, ഏതാ ശരി? ജൂലൈ അല്ല, ജൂൺ 19 അല്ലേ? ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. അപ്പം യൂനിയോ അസ്താസി അഷറിയാണ് ഇതിൻ്റെ ഉത്തരം. മൻ യുആറഫ് ബി അലീമിയാൻ, അലീമിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഒരു സാഹിത്യകാരനാണ്, അലി ഹസൻ നദ്വി, അബുൽ ഹസൻ അലി, അബുൽ ഹസൻ അലി അന്നദ്വി, അബുൽ ഹസൻ അന്നദ്വി. അദ്ദേഹത്തിന് മുഴുവൻ നാമം എഴുതണം അബുൽ ഹസൻ അലി അന്നദ്വി. ഓക്കെ, അദ്ദേഹമാണ് അലീമിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ മാ മഅന കലിമത്ത് കിമാമ, കിമാമ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മാസ്ക് ആണ് കേട്ടോ, മാസ്ക്. അതിൻ്റെ ഉത്തരം കിമാമയ്ക്ക് നമ്മൾ മാസ്ക് എന്നാണ് പറയുക. പിന്നെ മൽ മുത്തറാദിഫ് കലിമത്ത് ആദ, ആദ എന്ന പദത്തിൻ്റെ മടങ്ങി എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് സമാന പദം എഴുതാനാണ്. ദഹബ പോയി, റജ മടങ്ങി, ജ വന്നു, ഫറ ഓടി, മടങ്ങി എന്നുള്ളതിന് റജ എന്ന് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് എച്ച് എസിൻ്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസും. ഇനി അടുത്ത ദിവസങ്ങളിൽ ബാക്കിയും കൂടി വരും. നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നാമത്തെ ചോദ്യം, മൻ യുആറഫ് ബി ഷാഇറുൽ ഖത്രൈൻ, ഷാഇറുൽ ഖത്രൈൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഷാഇറുൽ ഖത്രൈൻ, അദ്ദേഹം ഖലീൽ മത്രാനാണ്. അഹമ്മദ് ഷൗക്കി, കമല സുറയ്യ ഇവരൊന്നുമല്ല, ഖലീൽ മത്രാനാണ് ഷാഇറുൽ ഖത്രൈൻ. ആദ മടങ്ങി, റജഅയി മടങ്ങി, അസിഫ അടുത്തു, അടുത്തു എന്നുള്ളതാണ് കരിഹ, കാരിബ്, കറുബ, കുർബത്ത്, കറുബ അല്ലേ? നിങ്ങൾ എന്താണ് ഒരു 10 ക്ലാസ്സിലെ ഒരു പദ്യത്തിലുള്ളതാണ് കേട്ടോ. കറുബയാണ് കരിക. പിന്നെ മൻകാന ഖായിദുൽ ജയ്ഷുൽ വതനിൽ ഹിന്ദി, ഇന്ത്യൻ എന്താണ് ദേശീയ സൈന്യത്തിന്റെ നേതാവായിരുന്നത് വക്കമുദുൽ ഖാദർ അബ്ദുറഹ്മാൻ മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഇന്ത്യയുടെ ലെഫ്റ്റനന്റ് കേണൽ ആയിരുന്നു അദ്ദേഹം. ഓക്കെ. പിന്നെ സാറ സൗബു, സൗബ് ആയി തീർന്നു, സാറ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന രണ്ടാമത്തെ വാക്കിന് ഫതഹ തൻവീൻ, പഠിച്ചതല്ലേ? ഇപ്പൊ ഖസീറുൻ, ഖസീറൻ എന്നാണ് ഉത്തരം. സാറ സൗബ് കാന വന്നാലും വാർത്ത വന്നാലും ഒക്കെ ഇതുപോലെ തന്നെയാണ്, ലേസ് വന്നാലൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉത്തരം വരിക. ഫതഹ തൻവീനുള്ള വാക്ക് എഴുതണം. അഞ്ചാമത്തെ, അൽഅതാഉ വൽമനഅ്, നൽകുക തടയുക, ഓപ്പോസിറ്റ് ആണ്. അദ്ദുജ ഇരുട്ട്, അപ്പൊ വെളിച്ചം. സഈദ്, റബി, നാസ്, നൂർ, നൂറാണ് വെളിച്ചം. ഓക്കെ. പിന്നെ ജമ്മു മോഹന സാലിം കലിമത്ത് അസീസ, അസീസത്തിന്റെ ജമ്മു മോഹന സാലിമൻ, ഇതിന്റെ കൂടെ സായിക്ക് ശേഷം ഒരു അലിഫിട്ടാ മതി. അപ്പൊ എങ്ങനെ വായിക്കുക? അസീസാത്ത് എന്നാണ്. ഓക്കെ, അസീസാത്ത് നമ്മൾ പഠിച്ചതാണ് 10 ക്ലാസ്സില്. തഖദ്ദമൽ വാലിദു ഇലൽ ദുയൂഫ്, അധ്യാ വാപ്പ ഇവരുടെ അടുക്കേക്ക് വന്നു, ദുയൂഫ് അതിഥികളുടെ അടുത്തേക്ക് വന്നു. കൈ എന്തിനു വേണ്ടി? കൈ വന്നാൽ അതിന് ശേഷമുള്ള വാക്കിന്, വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണ്? ഹർഫ് നസ്ബാണ്, അദാത്ത് നസ്ബാണ്. അപ്പം അതിനുശേഷം വരുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് കൊടുക്കണം. അപ്പൊ കൈ ഇർഹബ എന്നുള്ളതാണ് ശരി, ഇർഹബു ഇർഹബ് എന്നുള്ളതൊന്നും ശരിയല്ല. എട്ടാമത്തെ, ഇൽമുൽ മനാദർ മിൻ മൻ സാഹിബു ഹാദൽ കിതാബ്, ഇൽമുൽ മനാദർ എഴുതിയത് ആരാണെന്നാണ്. ഇബിനു മാലിക്, ഇബിനു റാസി, ഇബിനുൽ ഹൈസം, ഇബിനു റാഷിദ്.
ഇബ്നുൽ ഹൈസമിന്റെ ബുക്കാണ് ഇൽമുൽ മനാദർ. അത് ഇത് നിങ്ങൾ ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഒരു പുസ്തകത്തിലുള്ളതാണ്. ഒമ്പതാമത്തെ അദ്ദേഹത്തൂർ പി കെ വാര്യർ മഷൂർ. പി കെ വാര്യർ, ഡോക്ടർ പി കെ വാര്യർ എന്തിലാണ് പ്രസിദ്ധനായത്? യുനാനി, അലോപ്പതി, ഹോമിയോ, ആയുർവേദ. ആയുർവേദത്തിലാണ് പി കെ വാര്യർ പ്രസിദ്ധനായിട്ടുള്ളത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ ലദി അഅല റബ്ബിക്കൽ അഅല അല്ലദി ഖലഖ ഫസവ. ആയ പറയുന്നവർക്ക് കിട്ടും അല്ലേ? അല്ലദി ആണ് വരിക. പിന്നെ ഈ ഇമ്രാൻ മാലിക് ഉദുബും ഫി ഫരീഖത്തി ക്രിക്കറ്റിൽ ഹിന്ദ് വഹുവ മിൻ വിലായ. ഇമ്രാൻ മാലിക് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു അംഗമാണ്. അദ്ദേഹം മിൻ വിലായ ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഗുജറാത്ത്, ജമ്മു, ആസാം, മഹാരാഷ്ട്ര. ജമ്മു ആണ് ഉത്തരം. പന്ത്രണ്ടാമത്തെ ഇഖ്തരി ഷാദ്, താഴെയുള്ളതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഹിവാർ, സംഭാഷണം, മന്ദൂം, കവിത, ഖിസ്സ, കവിത, അസ്റക്ക്, നീല. അപ്പൊ ഇത് കൂട്ടത്തിൽ പെടാത്തതാണ്. ബാക്കിയൊക്കെ ഓരോ എന്താണ് മറ്റേ മഹാദസകളാണ്. പതിമൂന്നാമത്തെ ഇസ്മുൻ ആഖർലിൽ മസ്ജിദ് അൽ അഖ്സ. മസ്ജിദ് അൽ അഖ്സയുടെ എന്താണ് വേറൊരു പേര്? ബൈത്തുൽ ഫന, ബൈത്തുൽ മുക്കബ്ബർ, ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് ആണ് ഇതിന്റെ വേറൊരു പേരാണ് കേട്ടോ. പിന്നെ ഗലീലിയോ യുഗത്തക്കറ ടെലസ്കോപ്പ്. ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. മുഗത്തക്കർ ടെലിഫോൺ. ടെലിഫോൺ കണ്ടുപിടിച്ചത് ഇബ്നു സീന, ചാൾസ് ബാബേജ്, അലക്സാണ്ടർ ഗ്രഹാംബൽ. അദ്ദേഹമാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്, അലക്സാണ്ടർ ഗ്രഹാംബൽ. വക്കുൽ വഷ്റബ് വൽബസ് വതസദ്ദഖ് മിൻ ഗൈരി സർഫിൻ വലാ മഖീല. ഇത് ഖുർആനായതാണ്, ഇതറിയുന്നവർ കിട്ടും. സർഫ് എന്താണ്? ധൂർത്തില്ലാതെ ചെലവഴിക്കുക എന്നാണ് പറയുന്നത്. പതിനാറാമത്തെ ഫാത്തിമ തജ്ലിസു അമാമ ബൈത്തിഹ. ഫാത്തിമ അവളുടെ വീടിന് മുമ്പിലിരിക്കുന്നു. ഡാഷ് ഹസീന, ദുഃഖിതയാണ്. അവൾ എന്നാണ് വരുന്നത്. അവൾ എന്നുള്ളതിന് ഹുവ, ഹുന്ന, ഹിയാണ് വരിക. ഹുവ അവൻ, ഹുന്ന അവർ, കുറെ പെൺകുട്ടികൾ, ഹുമ അവർ രണ്ടുപേരാണ്. പതിനേഴ് അയ്യോമി യുക്തഫുൽ ഈദ് നിസ്വലിൽ ആലമിയ. ലോക വനിതാ ദിനം എന്നാണ്. മാർച്ച് എട്ടാണ് കേട്ടോ, മാർച്ച് ഏഴോ ബാക്കിയുള്ളതൊന്നുമല്ല. ദിനങ്ങൾ പഠിച്ചിട്ട് പോവുക. മുലന്നമുദ് തർബിയത്ത് വൽ അൽമി വ സഖാഫ അത്താബിയത്തുൽ ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ. എന്താണ് യുഎന്നിന് കീഴിലുള്ള വിദ്യാഭ്യാസ സംഘടന, യുനെസ്കോ ആണ്. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ എന്താണ് സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. മസ്ദർ ഇഖ്തറമ. ഇഖ്തറമ എന്ന വാക്കിന്റെ മസ്ദർ എന്താണ്? ഇഖ്തിറാം എന്നാണ്. ഇഖ്തിറാം ഇത്തിആൽ വസനിലാണ് അത് വന്നിട്ടുള്ളത്. കം ശുവാൻ ഫി ദായരത്തി അശോക. അശോകചക്രയിൽ എത്ര എന്താണ് അതിൻ്റെ അശോകചക്രത്തിൽ അതിലെ ആ കിരണങ്ങൾ എത്തണമുണ്ട്, വരകൾ എത്തണമുണ്ട് എന്നാണ് ചോദ്യം. എത്തണമുണ്ട്? അർബം വ സലാസും, അർബം വ അർബാവും, അർബത്ത് അഷറ, അർബായത്തും വൈഷറും. ഇരുപത്തിനാല് എന്നാണുള്ളത്. ഡി ആണ് ഉത്തരം. ഇരുപത്തൊന്ന് റമദാൻ ഷഹറുൽ ഖമറിയ, ചന്ദ്രമാസമാണ്. ഒക്ടോബർ ഷഹറുൽ ഇഞ്ചിലീസ്, ഇംഗ്ലീഷ് മാസമാണ്. മിഥുനം എന്ത് മാസമാണ്? കൊല്ലവർഷം അല്ലേ. ശകവർഷം ഇട എന്ത്? ഇന്ദ്രവർഷം, അരുണവർഷം ഒന്നുമല്ല. ഹുനാക്ക ഡാഷ് അഷറ വലതൻ. ഇവിടെ വലത് മുതക്കറായതുകൊണ്ട് ഇതിൻ്റെ ഈ എണ്ണത്തിൻ്റെ ആദ്യഭാഗം മൂന്നസാറാണ്. അപ്പോൾ തിസ്അത്തയാണ് ഇതിൽ ഉത്തരം വരിക. ഓക്കെ, തിസ്അത്ത അഷറ വലതൻ എന്നാണ് ശരി. മാത്ത സി എച്ച് മുഹമ്മദ് കോയ ബി ഹൈദരാബാദ് സെനത്ത. സി എച്ച് മുഹമ്മദ് കോയ ഹൈദരാബാദിൽ മരിച്ചു. എപ്പോഴാണ്? 1983 അദ്ദേഹം മരണപ്പെട്ടത്. യഹ്മിലുക വ തഹ്മിലുഹു ഫി വഖ്തിൻ വാഹിദിൻ വാഹുവ. നിന്നെ വഹിക്കുന്നു, നിന്നെയും നീ അതിനെയും വഹിക്കുന്നു. അങ്ങനെ ഒരു സാധനമുണ്ട്, ഒരേ സമയത്ത് നീ അതിനെ വഹിക്കുന്നുണ്ട്, അത് നിന്നെയും വഹിക്കുന്നുണ്ട്, ചുമന്നു കൊണ്ടുപോകുന്നുണ്ട്. ഏതാണത്? ഫിറാഷ്, ബെഡ്, ഹിദാ, ചെരുപ്പില, ചെരുപ്പില, ഷൂവിലെ ചെരുപ്പ്. അതാണ് ഉത്തരം, ബി ആണ് ഉത്തരം. 25 മുഫ്രദ് ഫീറാൻ. ഫീറാൻ എന്ന് വെച്ചാൽ എന്താണ്? എലികൾ എന്നതിൻ്റെ ഏകവചനം. ഫിറാൻ ഫഇർ. ഫഇർ ആണ് ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഈ 25 ക്വസ്റ്റ്യൻസ്. നിങ്ങളത് നന്നായി റെഫർ ചെയ്ത് വേറെയും പഠിച്ചിട്ട് പോവുക. ഇൻഷാ നല്ല സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.